എല്ലാവരെയും ഞാൻ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച കാണിക്കാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ കോട്ടയത്തു നിന്ന് ഏകദേശം ഒരു 12.5 കിലോമീറ്ററോളം സഞ്ചരിച്ച് അവിടെ നിന്ന് ഒറ്റയടി പാതയിലൂടെ ഒരു 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഞാൻ വന്ന് നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തെ പറ്റി ഞാൻ വളരെ സ്ഥലങ്ങൾ കറങ്ങിയിട്ടുള്ള ആളാണ്, പക്ഷേ ഇത്രയും ഭംഗിയുള്ള ഒരു കാഴ്ച ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഈ വിസ്മയകരമായ കാഴ്ചയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇതാണ് ആമ്പൽപ്പൂവാണ് ഇരിക്കുന്നത്. നമുക്കാർക്കും ചിന്തിക്കാൻ കൂടെ പറ്റാത്ത മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. കോട്ടയത്ത് നിന്ന് 12 കിലോമീറ്റർ വന്നിട്ട് അവിടുന്ന് ഒരു 1.5 കിലോമീറ്ററോളം ഒറ്റയടി പാതയിലൂടെ സഞ്ചരിച്ച് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത്. നമ്മുടെ കണ്ണുകൾക്ക് ഇത്രയും, ഞാൻ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിൽ പോയി പലതും കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ പൂക്കൾ നിൽക്കുന്ന ആ ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ നമ്മളൊക്കെ ഇത് വന്ന് കാണേണ്ടതാണ്. ചില ക്ലേശകരമാണ് ഇവിടെ വന്നെത്തുക എന്ന് പറയുന്നത്. കാരണം ഈ 12 കിലോമീറ്റർ ഞാൻ സൈക്കിൾ ചവിട്ടി, അതിനുശേഷം ഇത് കണ്ട ഈ ഒറ്റയടി പാതയിലൂടെ ഇത് ഈ തോട്ടിൻ കരയിലൂടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ആണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഏകദേശം അവിടുന്ന് ഒരു ഈ മെയിൻ റോഡ്, അതായത് റോഡ് അവസാനി മലരിക്കുന്ന ഒരു ജംഗ്ഷൻ അവസാനിക്കുന്നതിൽ നിന്നും ഒരു 1.5 കിലോമീറ്ററൂടെ ഈ ഒറ്റയടി പാതയിലൂടെ സൈക്കിൾ ചവിട്ടി വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച. അത് നമ്മൾ പറയുന്ന സ്വർഗത്തിലേക്ക് ഇത് പോകുന്ന വഴികൾ ഇടുങ്ങിയതാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആ ഇടുങ്ങിയ വഴിയിലൂടെ വന്നപ്പോൾ കണ്ട ഒരു വലിയ കാഴ്ച. ഇതൊക്കെ ഭയങ്കര അവിസ്മരണീയമായ ഒരു കാഴ്ചയാണ്. വീണ്ടും നിങ്ങളെ ഒന്നുകൂടെ ഞാൻ ഈ ദൃശ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. തുറയ്ക്ക് ഭംഗിയാണ്. ഇതൊന്നും കോട്ടയത്ത് എനിക്ക് തോന്നുന്നു എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയത്തില്ല. കഴിഞ്ഞ വർഷമാണ് ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞെങ്കിലും ആ മെയിൻ റോഡിൽ വന്ന് കുറേ കാര്യങ്ങൾ കണ്ടയച്ചാണ് പോകുന്നത്. ഇന്നലെ ഞാനും അതുപോലെ തന്നെ കണ്ടയച്ച് പോകുന്നതാണ്. പക്ഷേ ഇങ്ങനെ അകത്തേക്ക് ഞാനിങ്ങനെ ഒരാളെന്നോട് പറഞ്ഞു അകത്തേക്കൊന്ന് പോയി നോക്കുവാനെ, അന്നാലേ ഉള്ള അതിൻ്റെ സൗന്ദര്യം മുഴുവൻ ഇവിടെ ആൾക്കാർ മുഴുവൻ ഇവിടെ വന്ന് വന്ന് കണ്ടയച്ച് അങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണുക, പറ്റുമെങ്കിൽ എല്ലാവരുമൊക്കെ വന്നിതൊന്ന് കാണണം. പക്ഷേ ഈ ഈ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോമീറ്റർ ഒന്ന് നമുക്ക് ആ കിലോമീറ്ററോളം മെയിൻ റോഡിൽ നിന്ന് നടക്കണം. ഞാൻ ഈ സൈക്കിളിലാണ് റൈഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇവൻ എന്നെ ഇവിടം വരെ സുരക്ഷിതമായി എത്തിച്ചു. ഇനി തിരിച്ച് കോട്ടയത്തേക്ക് പോകണം. ഏകദേശം 13 കിലോമീറ്ററോളം ഞാനിപ്പോൾ ചവിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ തിരിച്ച് അത്രയും കിലോമീറ്ററോളം ഇനി പോകണം. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ശുഭദിനം നേർന്നുകൊണ്ട്, രാവിലെ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും താങ്ക്സ്.